എന്താ സിയാ ബീവിയുടെ പ്രത്യേകതയായി? വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് എന്താ? വദറബല്ലാഹു മതലൽ ലില്ലദീന ആമനു ഇംറാത ഫിർഔന ഇദു ഖാലത് റബ്ബി ബിനലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നീ മിൻ ഫിർഔന വഅമലീ വനജ്നീ മിനൽ ഖൗമി ളാലിമീൻ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഈമാനിന്റെ വിഷയത്തിൽ മാതൃകയായി അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത് ഫറോവയുടെ ഭാര്യയായ ആസിയ ബീ റളിയല്ലാഹു അൻഹയാണ്. വദറബല്ലാഹു മതലൻ ലില്ലദീന ആമനു ഇംറാത ഫിർഔൻ ഇദു ഖാലത് ആസിയ ബീ റളിയല്ലാഹു അൻഹ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണേയെന്ന്. ആരോട്? ലോകാവസാനം വരാനുള്ള അവസാനത്തെ മനുഷ്യനോട് വരെ. ഇത് കാലത്ത് അലിമിങ്ങളോട് ചോദിച്ചു നോക്കൂ, ഇത് എന്ന് പറയുന്നിടത്ത് ഉദുഖുർ, അത് നർഫാണ്, ഉദുഖുർ എന്നിവിടെ സങ്കല്പിക്കണം എന്നത് വ്യാകരണത്തിന്റെ നിയമമാണത്. ഇത് കാലത്ത് ആസിയ ബീ റളിയല്ലാഹു അൻഹ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. ദാ പറഞ്ഞത് റബ്ബി ബിനലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ സ്വർഗത്തിൽ എനിക്കൊരു കൊട്ടാരം നീ പണിയണേ അല്ലാ എന്ന രാജാദി രാജനായ റബ്ബിനോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണേ. വനജ്നീ മിൻ ഫിർഔന വഅമലീ, ഫറോവയിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. വനജ്നീ മിനൽ ഖൗമി ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് മഹാനായ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ആസിയ ബീ റളിയല്ലാഹു അൻഹ ദുആ ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ. ആ സന്ദർഭം നിങ്ങൾ ഓർക്കണേ എന്ന് ലോകത്തെ എല്ലാ മനുഷ്യന്മാരും, ലോകത്തെ എല്ലാ ആളുകളോടും അല്ലാഹോ ആ സന്ദർഭം ഓർക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ലോകത്ത് ഈമാനിന്റെ വിഷയത്തിൽ മാതൃകയായി അല്ലാഹു ലോകത്തിന് പറഞ്ഞു കൊടുത്തത് 124,000 വരുന്ന പ്രവാചകന്മാരിൽ ഒരാളെയല്ല. ഔലാദ ഇബ്രാഹിം ഹേ നംറൂദ് ഹേ കബി പിറ കിസീ സേ കിസീ കാ ഇംതിഹാൻ മക്സൂദ് ഹേ, അല്ലാഹുവിന് വേണ്ടി തീകുണ്ടാരമേറ്റ് വാങ്ങിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ല അല്ലാഹു ലോകത്തെ ഈമാനിന്റെ വിഷയത്തിൽ മാതൃകയായി പറഞ്ഞു കൊടുത്തത്. ഇബ്രാഹിം നബി അല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ല, ആസിയ ബീ റളിയല്ലാഹു അൻഹയാ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈമാനിന്റെ വിഷയത്തിൽ മാതൃകയായി പറഞ്ഞു കൊടുത്തത്. ഹലോ, ശ്രദ്ധിക്കണേ പെൺകുട്ടികളൊക്കെ, എന്താ താളഭംഗത്തിന്റെ ഒരു കാരണം? ഈടയായി പെണ്ണ് കണ്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ ഇവനെ ആ പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇവൻ ഇതിന്റെ മധ്യത്തിൽ നിന്ന് ആളോട് പറഞ്ഞു, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. പക്ഷെ പെണ്ണിന്റെ ഭാഗത്തു നിന്ന് മറുപടി കിട്ടില്ല. നാളെ പറയാം, വൈകുന്നേരം പറയാം, മറ്റന്നാൾ പറയാം. അവസാനം ഇവര് പറഞ്ഞു, നിങ്ങൾ രണ്ടാളിന് മറുപടി പറയണോ? അപ്പൊ ആ പെണ്ണിന്റെ വാപ്പ പറഞ്ഞു, അവൾക്ക് അവനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, തുണിയുടുത്താണ് പെണ്ണ് കാണാൻ വന്നത്. ഇന്നേതെങ്കിലും ചെറുപ്പക്കാർ തുണിയുടുത്ത് പെണ്ണ് കാണാൻ പോകാറുണ്ടോ? അതിശയോക്തി വേണ്ട. നടന്നൊരു സംഭവം പറയാം, ഞങ്ങൾ നടന്ന ഒരു സംഭവം പറയാൻ. എവിടെയാണ് താളഭംഗം സംഭവിച്ചത്? ചില ആളുകൾ പറയാറുണ്ട് മൊബൈലുകളാ താറുമാറാക്കിയത്. അല്ല എന്റെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈമാനിന്റെ വടിയിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിച്ചതാ ഈ ഉമ്മത്തിന് സംഭവിച്ചു പോയ അപകടം എന്ന് എല്ലാ മേഖലയിലും. ഇവിടെയാണ് ആസിയ ബീ റളിയല്ലാഹു അൻഹയെ രാജാതിരാജനായ അല്ലാഹു മാതൃകയായി എടുത്തു പറഞ്ഞത്. ആസിയ ബീ റളിയല്ലാഹു അൻഹ കേവലം സാധാരണക്കാരിയായൊരു പെണ്ണാണ്. പ്രവാചകയില്ല, കാരണം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരാളും പെണ്ണായി വന്നിട്ടില്ല, ഒരു പെണ്ണും പ്രവാചകനായി വന്നിട്ടില്ലല്ലോ.
ഒരു പ്രവാചകന്റെ ഭാര്യയല്ല, ഒരു പ്രവാചകന്റെ ഉമ്മയല്ല, ഒരു പ്രവാചകന്റെ പെങ്ങളല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരിയ. മുസാഹിമിന്റെ മകളാ ഈജിപ്തിലെ കൈറോയിൽ താമസിച്ചിരുന്ന മുസാഹിം എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ സാധാരണക്കാരിയായ മകളായിരുന്നു ആസിയ എന്ന് പറയുന്ന പെണ്ണ്. തന്റെ മാതാവിനോടൊപ്പം നൈൽ നദിയിലേക്ക് കുളിക്കാൻ പോകുമ്പോഴാ ഫറോവയുടെ കണ്ണിൽ പെട്ടത് ആസിയ റളിയല്ലാഹു അൻഹ. ഫറോവക്കൊരു സ്വഭാവമുണ്ട്, ഫറോവ എല്ലാ ദിവസവും രാവിലെ നൈൽ നദിയുടെ തീരത്തു കൂടെ ഉലാത്താറുണ്ട്. ആ ഉലാത്തുന്ന സമയത്ത് തന്റെ മാതാവിനോടൊപ്പം കുളിക്കാൻ പോവുകയായിരുന്ന അതീവ സുന്ദരിയായ ആസിയ ബീവി ഫറോവയുടെ കണ്ണിൽ പെടുന്നത്. ഫറോവ തന്റെ കൊട്ടാര ദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു ആ പെണ്ണിന്റെ അഡ്രസ് അന്വേഷിച്ചു വരണമെന്ന്. അവർ തേടിപ്പോയില്ല. അവർ വന്ന മുസാഹിമിന്റെ അഡ്രസ് പറഞ്ഞു കൊടുത്തപ്പോ കൊട്ടാരദാസന്മാരോട് ഫറോവയുടെ കൽപ്പന ഇങ്ങ് വരാൻ പറയണം മുസാഹിമിനോട്. കൊട്ടാരത്തിൽ വന്ന മുസാഹിമിനോട് ഫറോവ പറഞ്ഞു നിങ്ങൾക്കൊരു കുട്ടിയില്ലേ, ഒരു മകളില്ലേ, അതീവ സുന്ദരിയായ പൊന്നമോൾ ആസിയ എന്ന് പറയുന്ന പൊന്നമോൾ, ആ മോളെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്ന് ഫറോവ പറഞ്ഞു. മുസാഹിമിന്റെ മുമ്പിൽ വേറെ മാർഗമുണ്ടായിരുന്നില്ല. കാരണം എന്താ? ഫറോവയുടെ ഇച്ഛകൾ നടന്നില്ലെങ്കിൽ, ഫറോവയുടെ താല്പര്യം നടത്തിയില്ലെങ്കിൽ ഒരുപക്ഷേ ജീവഹാനി സംഭവിക്കുമെന്നാലോചിച്ച പിതാവ് ഗത്യന്തരമില്ലാതെ ഫറോവക്ക് ആസിയെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. പല നിയമങ്ങളും അങ്ങനല്ലേ, പല നിയമങ്ങളും അങ്ങനെയാണല്ലോ. രജിസ്റ്റർ ഓഫീസിൽ പഞ്ചായത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്തുകൊണ്ടാ? നിയമം വന്നുകൊണ്ടല്ലേ, നിയമം വന്നതുകൊണ്ടാണല്ലോ. എന്നാൽ വിവാഹം എന്ന് പറഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യലാണെന്ന് മനസ്സിലാക്കി ഉമ്മത്തിലെ ആളുകൾക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. ഏതായാലും മുസാഹിമ വിവാഹം ചെയ്തു കൊടുക്കുകയായി. ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ അതോടുകൂടെ ഫറോവയുടെ കൊട്ടാരത്തിൽ എത്തിച്ചേരുകയാണ്. ഫറോവക്കൊരു സ്വഭാവം, ഫറോവ ഏറ്റവും വലിയ തമ്മാടിയായിരുന്നു, ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ തമ്മാടിയായിരുന്നു. എന്താ കാരണം? ലോകരാജ്യങ്ങളിൽ നിന്ന് അതീവ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ ഈജിപ്തിലേക്ക് ഇറക്കുമതി ചെയ്തിട്ട് നൈൽ നദിയുടെ തീരത്ത് റിസോർട്ടുകൾ ഉണ്ടാക്കി ആ റിസോർട്ടുകളിൽ നിന്ന് പെൺകുട്ടികളുടെ കൂടെ രമിക്കലായിരുന്നല്ലോ ഫറോവ ചെയ്തിരുന്ന കുറ്റകൃത്യം. ഈ ഫറോവയുടെ കൊട്ടാരത്തിലാ ആസിയ ബീവി റളിയല്ലാഹു അൻഹ എത്തിച്ചേരുന്നത്. ഉമ്മമാർ ആലോചിക്കണം, എന്റെ പെങ്ങന്മാർ ചിന്തിക്കണം. വിശുദ്ധ ഖുർആനായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇദ്ഖാലത് വളറബല്ലാഹു മഥലൽ ലില്ലദീന ആമനു ഇംറാത ഫിറാ. അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഈമാനിന്റെ വിഷയത്തിൽ മാതൃകയായി പറഞ്ഞു തരുന്നത് അപ്പൊ ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. മുസാഹിമിന്റെ മകളായ ആസിയ എന്നല്ല, ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫറോവയുടെ കൊട്ടാരത്തിലെത്തി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെടുകയാണ്. ചരിത്രം ദീർഘമായി പറയാൻ സമയമില്ലല്ലോ. ഏതായാലും അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടായി. അല്ലാഹു നബുവത്ത് കൊടുത്തതിന് ശേഷം മൂസ നബിയോട് ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്ന് ഫറോവക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്ന് അല്ലാഹുവിനിലേക്ക് ഫറോവയെ പ്രബോധനം ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. മൂസ അലൈഹിസ്സലാം ആ സമയത്ത് റബ്ബിനോട് പറഞ്ഞു അല്ലാഹുവേ എനിക്ക് ശരിക്ക് സംസാരം സംസാരിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ, എന്റെ സംസാരം ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടല്ലോ റബ്ബേ.
അതുകൊണ്ട് എന്റെ സഹോദരനായ ഹാറൂനെ നീ പ്രവാചകത്വം നൽകണം എന്ന് പറഞ്ഞല്ലോ. അല്ലാഹു ഹാറൂൻ അലൈഹിസ്സലാമിനെ പ്രവാചകനായി തെരഞ്ഞെടുത്തു. രണ്ടുപേരും ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്ന് ഫറോവയെ പ്രബോധനം ചെയ്യുകയാണ്. പ്രബോധനം ചെയ്തപ്പോ ഫറോവ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഫറോവ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ റബ്ബെന്നവൻ വിളിച്ചു പറഞ്ഞുവെന്ന് വിശുദ്ധ ഖുർആൻ. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ അലൈഹിസ്സലാമിന്റെയും വാള് ഫറോവക്ക് ഉപകാരപ്പെട്ടില്ല എന്നാൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ വാള് കൊണ്ട് മാത്രം ആ കൊട്ടാരത്തിൽ മൂന്ന് പേർ അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിലേക്ക് കടന്നു വരികയാണ്. ശ്രദ്ധിക്കണങ്ങൾ, ഒരൊറ്റ വാള് കേട്ട പെണ്ണ് ആ പെണ്ണാസി. നമ്മളെ പെണ്ണുങ്ങളൊക്കെ എപ്പോഴും പോലെ ചെവിയിൽ ഇയർഫോൺ 24 മണിക്കൂറും വഴലാണ്. ക്ലാസുകളുടെ സംഘാടകയാണ് ഒളിച്ചോടിപ്പോയി എന്ന് കേൾക്കുന്നത്. ഓരോ നാട്ടിലും മതപ്രബോധനത്തിന്റെ വേദികൾ ഒരുക്കുന്ന ചിലരെങ്കിലും ഒളിച്ചോടിപ്പോയി എന്ന് പോലും നമ്മൾ കേട്ടില്ലേ? കേൾക്കണേ, നിങ്ങൾ എവിടെയാ തകരാറ് സംഭവിച്ചത്? ഒരൊറ്റ ക്ലാസ് കൊണ്ട് നന്നായ ഒരു പെണ്ണിനെയാ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആ പെണ്ണിന്റെ പേരാ ആസിയ എന്ന് വിശുദ്ധ ഖുർആൻ. وضرب الله مثلا للذين آمنوا امرأة فرعون. പ്ലസ് ടു വരെ ഒന്നും ആര് പഠിച്ചിട്ടില്ല? നിങ്ങൾ പണ്ടില്ല. പ്ലസ് ടു വരെ ഒന്നും ആര് പഠിച്ചിട്ടില്ല? ആസിയ ബീവി പഠിച്ചിട്ടില്ല. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ തൗറാത്തിന്റെ ക്ലാസ്സിന് പോയിരുന്നിട്ടില്ല. ഒരൊറ്റ വാതുകൊണ്ട് ആസിയ ബീവി നന്നായത്. പഴയ കാലത്ത് അങ്ങനെ കൊല്ലത്തിൽ കേൾക്കുന്ന ഒരു വയല, ഒരു കൊല്ലത്തോളം പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാരുടെ ഇമാൻ അവരുടെ കൽബിൽ ഉറപ്പിച്ചു നിർത്തിയത്. പഠിക്കേണ്ട ഒരു വിഷയം, നമ്മള് പഠിക്കേണ്ട പല സ്ഥലത്തും പെൺകുട്ടികളെ കോളേജ് വരാം. ഇവിടെ ഉണ്ടോ നിനക്ക് അറിയില്ല, ഉണ്ടാവാം. ഫായ്ദല്ല എന്നല്ല, വേണം വേണ്ടാന്നല്ല, നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ഒരുപാട് കാര്യമുണ്ട്, അതിൽ ഒരു ഒരു പോയിന്റ് മാത്രമേ പെടുന്നുള്ളൂ, നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, പഴയകാലത്ത് ഉമ്മമാർ ഒത്തക്കയ്യത്തായി ജീവിച്ചവരെ മരണപ്പെട്ടു പോയത് എങ്ങനെയാണ്? ഒരൊറ്റ ഖുറാൻ ക്ലാസ്സിനും പോയിരുന്നിട്ടില്ലല്ലോ. ഫാത്തിഹന്റെ അർത്ഥവർക്കറിയുമോ എന്ന് ചോദിച്ചാ ഫാത്തിഹ ഓതാനെ അവരെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പല സ്ഥലത്തും പ്രശ്ന എന്താ, അവിടുത്തെ ആ ക്ലാസ് അത് മറ്റുള്ള നടത്തണം. അതിൽ ഒന്നാം രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് തന്നെ ഫാത്തിഹന്റെ അർത്ഥം അറിയാം. അതാ വലിയ വിഷയം, അർത്ഥം അറിയണ്ടെന്നല്ലേ പറഞ്ഞേ. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അർത്ഥമൊന്നും അറിയാത്ത മനുഷ്യന്മാര് മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞത്, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ നടത്തിയ വയല് ഫറോവയുടെ കൽബിലേശില്ല എന്നാൽ ഫറോവയുടെ പിന്നിൽ നിന്ന് മൂസ അലൈഹിസ്സലാമിന്റെ വയല് കേട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ കൽബിൽ ഇത് മാറ്റമുണ്ടാക്കി. പലരും വയലേക്കിടന്നിനറിയും, പലരും വേലയിക്കണെന്തിനാ? പഴയതൊക്കെ ഒരു അഞ്ചാറ് ദിവസത്തെ വേല വെച്ചാൽ ആളുകൾ പിറ്റേ ദിവസം പിന്നെ പീഡക്കൊലയമെന്ന് ഇങ്ങനെ വിലയിരുത്തും. പറയാ ആ മൂന്നാമത്തെ ദിവസം പറഞ്ഞേ ആ മുസ്ലിം തിരക്കടില്ല, നല്ല ശബ്ദം, എന്താ ഒരു രസം കേൾക്കാൻ, പൂതി തീർന്നില്ല എന്നൊക്കെ പറയാം. നമ്മൾ എവിടെയാണ് പഴച്ചത് എന്ന് നമ്മൾ പഠിക്കണം. താളം തെറ്റുന്ന കുടുംബത്തിന് മാത്രമല്ല, എല്ലായിടത്തും താളം തെറ്റിപ്പോയിട്ടുണ്ട്. എന്താണതിന്റെ അടിത്തറ എന്ന് പഠിക്കണം എന്റെ സഹോദരങ്ങളെ.
മൂന്ന് മക്കളുള്ള പെണ്ണാണ് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി എന്ന് കേൾക്കുന്നത്. ഞാൻ ഈ ആഴ്ച കേട്ട് ഏറ്റവും വലിയ അത്ഭുതം അറിയും, സ്വന്തം ഭർത്താവ് ആക്സിഡന്റ് ആയി മരിച്ചു. മൂന്ന് മക്കളുടെ ഉമ്മയ, മൂന്ന് മക്കളുടെ മാതാവാ ഈ പെണ്ണ്. ഭർത്താവ് മരിച്ച് രണ്ടു കൊല്ലമേ കഴിഞ്ഞുള്ളൂ ഈ പെണ്ണ് മറ്റൊരുത്തന്റെ കൂടെ പോയി എന്ന് മാത്രമല്ല, രണ്ടു കുട്ടികൾ ഒഴിവാക്കിയിട്ട് ആദ്യം പോയി, അവസാനപ്പോ ഈ കഴിഞ്ഞ ആഴ്ച മൂന്നാമത്തെ കുട്ടിക്ക് രണ്ടു വയസ്സ് കഴിഞ്ഞതുള്ളൂ, മുലക്കുടി പ്രായം കഴിഞ്ഞിട്ടുള്ളു. അയാൾ മരിക്കുമ്പോ ഈ കുട്ടി ചെറിയ കുട്ടി, ഈ കുട്ടി പ്രസവിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അദ്ദേഹം മരിച്ചിട്ട് രണ്ട് കൊല്ലമാകുന്നേ ഉള്ളോ, ഏറ്റവും ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളോ, ഒരു രണ്ടര വയസ്സായിട്ടുണ്ടാകും. ഈ കുട്ടിയെ എടുത്തിട്ടായിരുന്നു പെണ്ണ് പോയത്. രണ്ടാഴ്ച കഴിഞ്ഞപ്പോ കുടുംബത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ റെയിൽവേ സ്റ്റേഷനുണ്ട്, എന്റെ കയ്യിൽ നിന്ന് ഈ കുട്ടിയെ നിങ്ങൾ തിരിച്ചെടുത്തു കൊണ്ടുപോകണമെന്ന്. കുടുംബക്കാർ പറഞ്ഞു, റെയിൽവേയിൽ വന്ന് ഞങ്ങൾ കുട്ടിയെ വാങ്ങില്ല, പോലീസ് സ്റ്റേഷനിൽ വന്ന് ഈ കുട്ടിയുമായി, എന്നാൽ ഞങ്ങൾ കുട്ടിയെ പോലീസുകാരുടെ മുമ്പിൽ നിന്ന് ഏറ്റെടുക്കാമെന്ന്. രണ്ടര വയസ്സുള്ള പിഞ്ചു പൈതലിനെ കുടുംബക്കാരുടെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുത്തിട്ട് അന്യൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെണ്ണിന്റെ വികാരം എവിടെയാണ് തകരാറ് പറ്റിയത്? നിങ്ങൾക്ക് ഈമാനിന്റെ വിഷയത്തിൽ അല്ലാഹോ മാതൃകയായി പറഞ്ഞു തന്നത് ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയ. നമ്മൾ പഠിക്കണം ഇത്. കൊട്ടാരത്തിൽ മൂസാ അലൈഹിസ്സലാമിന്റെ വാദം കേട്ട് ഈമാനിന്റെ വെളിച്ചം ആസിയ ബീവിയുടെ കൽബാന്തരങ്ങളിലേക്ക് കടന്നു കയറുകയാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നല്ല, പക്ഷേ വിശ്വാസം രഹസ്യമായി വെക്കുകയാണ്. ആസിയ ബീവി പരസ്യമായി പറഞ്ഞില്ല, പരസ്യമായി പറഞ്ഞാൽ തന്റെ ജീവന് അപകടം സംഭവിക്കുമെന്ന് ആസിയക്കറിയാം. മാത്രമല്ല കൊട്ടാരത്തിലെ ആസിയയുടെ കൽബിൽ മാത്രമല്ല ഈ വാഴ പരിവർത്തനം ഉണ്ടാക്കിയത്. ഫറോവയുടെ കൊട്ടാരത്തിൽ ഫറോവയുടെ മക്കൾക്ക് മക്കളെ പരിപാലിക്കുന്ന ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ പേര് മാഷിദ എന്ന. മാഷിദ ബീവിയുടെ കൽബിലും മാറ്റത്തിന്റെ ആന്ദോളനങ്ങൾ സൃഷ്ടിച്ചതായിരുന്നു മൂസാ അലൈഹിസ്സലാമിന്റെ വാഴ, ഹാറൂൻ അലൈഹിസ്സലാമിന്റെ വാഴ. മാഷിദായും വിശുദ്ധ ദീനിലേക്ക് കടന്നു വരികയാ. മാഷിദായുടെ ഭർത്താവായ കൊട്ടാരത്തിലെ ദാസനും വിശുദ്ധ ദീനിലേക്ക് കടന്നു വരികയാണ്. മൂന്ന് പേരും അവരുടെ വിശ്വാസം മറച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഫറോവയുടെ മക്കളെ കുളിപ്പിച്ചവരുടെ മുടി ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുമ്പോഴാ കയ്യിൽ നിന്ന് ചെറുപ്പ് താഴേക്ക് വീഴുന്നത്. വീണപാടെ ആ ചെറുപ്പ് എടുത്തിട്ട് മാഷിദ ബീവി റളിയല്ലാഹു അൻഹാ ചെറുപ്പ് നിലത്ത് വീണപാടെ മാഷിദ ബീവി പറഞ്ഞു പോയി, അല്ലാ റബ്ബി അല്ലാ എന്റെ രക്ഷിതാവായ റബ്ബേ. മാഷിദ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഫറോവയുടെ മക്കൾ ചോദിച്ചു, അലക്കി റബ്ബുൻ ഗൈറു അബി, എന്റെ വാപ്പയില്ലാത്ത ഒരു റബ്ബുണ്ടോ നിങ്ങൾക്ക്? മാഷിദ പറഞ്ഞല്ല ഉണ്ട്, റബ്ബി അല്ലാഹു വറബ്ബ് മൂസാ വഹാറോ, മൂസയും ഹാറൂനും പരിചയപ്പെടുത്തിയ റബ്ബാണത്. മൂസയും ഹാറൂനും വയതു പറഞ്ഞില്ലേ കൊട്ടാരത്തിൽ, അപ്പോൾ അവർ പരിചയപ്പെടുത്തിയ റബ്ബില്ലേ, ആ റബ്ബിനാ ഞങ്ങൾ ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഫറോവയുടെ മക്കൾ ഫറോവയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാ. ഓടി ചെന്നിട്ട് പറഞ്ഞല്ലോ ഫറോവയോടുപ്പാ, നിങ്ങളുടെ കൊട്ടാരത്തിലെ മാഷിദ മൂസയുടെ റബ്ബിനാ വിശ്വസിച്ചിരിക്കുന്നത്. ഫറോവയുടെ കിങ്കരന്മാർ ഫറോവയുടെ കൽപ്പന പ്രകാരം മാഷിദയെ പിടിച്ചുകൊണ്ടുവന്നല്ലോ. മാഷിദയോട് പറഞ്ഞല്ല, മാഷിദ മാരണം മാഷിദ മൂസയുടെ മാർഗത്തിൽ നിന്ന്, മൂസ പരിചയപ്പെടുത്തിയ ദീനിൽ നിന്ന് മാരണം മാഷിദ, എന്റെ കൊട്ടാരത്തിൽ തന്നെ എന്നെ അംഗീകരിക്കാത്തവരുണ്ട് എന്നത് എനിക്ക് അപമാനമാണ് മാഷിദ. പക്ഷെ മാഷിദ പെങ്ങളെ കേൾക്കണം നിങ്ങൾ, സഹോദര കേൾക്കണം നിങ്ങൾ. പക്ഷേ മാഷിദ ബീവി റളിയല്ലാഹു അൻഹു ഫറോവയോട് പറഞ്ഞു, എന്റെ അല്ലാഹുവിനെ കൈവിടാൻ ഞാൻ തയ്യാറല്ല എന്ന്.
എവിടെന്നാണോ ഈ വികാരം കിട്ടിയത്, ആ വികാരം ആ കഴിഞ്ഞ തലമുറയെ നിയന്ത്രിച്ചത്. അതുകൊണ്ടാ ഒളിച്ചോട്ടങ്ങളില്ലാതെയായത്, അതുകൊണ്ടാ ഭർത്താവിനോട് തർക്കിക്കാതിരുന്നത്, അതുകൊണ്ടാ കുടുംബത്തിൽ അച്ചടക്കമുണ്ടായത്. നല്ല പോലെ ശ്രദ്ധിക്കണോ, എന്റെ റബ്ബ് മതി എന്ന വികാരം കൊണ്ടായിരുന്നല്ലോ കഴിഞ്ഞ സമൂഹത്തിൽ അച്ചടക്കമുണ്ടായത്. ഉമ്മമാരെ നമ്മൾ ആലോചിക്കണോ, സമൂഹത്തിന് അച്ചടക്കത്തം തകരാറ് സംഭവിച്ചത്, അച്ചടക്കം പൊളിഞ്ഞു പോയത്, കുടുംബത്തിന്റെ താളം തെറ്റിയത്, ഈ വികാരം ഉമ്മത്തിന്റെ കൽബിൽ നിന്ന് ഇല്ലാതെ പോയതാ. മാഷിദ്ദാഹു എന്നെ പറഞ്ഞല്ല ഫറാവയോട്, എന്റെ റബ്ബിനെ കൈവിടാൻ ഞാൻ തയ്യാറില്ല എന്ന്. മാത്രമല്ല മാഷിദ്ദ പറഞ്ഞു ഫറാവയോട്, ഞാൻ മാത്രമല്ല എന്റെ ഭർത്താവും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാ. ഫറോവക്കാകെ ഫറോവയാകെ അങ്കലാപ്പിലായല്ലോ. മാഷിദ്ദായിയുടെ ഭർത്താവിനെയും പിടിച്ചു കൊണ്ടുവന്നല്ലോ, ചോദ്യം ചെയ്യലായി, ഭീഷണിപ്പെടുത്തലായി. പക്ഷേ മാഷിദ്ദായിയുടെ ഭർത്താവും പറഞ്ഞു, അല്ലാഹുവിനെ കൈവിടാൻ നമ്മൾ തയ്യാറല്ല. ഇന്നത്തെ മക്കളോ, ഇന്നത്തെ മക്കള് വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, കാക്ക വേണ്ട, കുടുംബക്കാര് വേണ്ട, പ്രേമിച്ച കമിതാവു മതി. എവിടെയാണ് തകരാർ? ആരാ ആരാ ഇതിന് ഉത്തരവാദികൾ? ശ്രദ്ധിക്കണേ നമ്മൾ, ആരാണ് ഇതിന് ഉത്തരവാദികൾ? കേവലം മക്കൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് മതി എന്ന ചിന്തയിലേക്ക് ഉമ്മത്തി എത്തിച്ചേർന്നത് അപകടം. കേവലം ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അങ്ങനല്ലേ കല്യാണം കഴിക്കാൻ പോലും അന്വേഷിക്കുന്ന കുട്ടിയുടെ വിദ്യാഭ്യാസം? ഏത് വിദ്യാഭ്യാസം? ഏത് വിദ്യാഭ്യാസം? ഭൗതിക വിദ്യാഭ്യാസം. ഈയിടെ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞത്, കുട്ടികൾ വലുതായ കുട്ടികൾക്ക് സ്കൂളിലെ പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കണ്ടേ, അതിനൊരു പ്ലസ് ടു എങ്കിലും വിദ്യാഭ്യാസം വേണ്ടേ. അവിടെ അപ്പൊ ആകെ ഉമ്മത്തിന്റെ ലക്ഷ്യം എന്താ? ഒരു ഡിഗ്രി കിട്ടണം, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ടാകണം എന്റെ കുടുംബത്തിൽ എന്റെ മക്കൾ. ഇതുകൊണ്ടല്ലേ മദ്രസയിൽ ഉസ്താദ് ഫാത്തി അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി സബടിക്ക് പഠിപ്പിക്കുമ്പോൾ മാലിക് എത്തിയിട്ടുള്ളൂ. അപ്പൊ കുട്ടി പറഞ്ഞു, ഉസ്താദ് എനിക്ക് സ്കൂളിൽ പോകാനായി എട്ടേകാലായി. എവിടൊക്കെ ആ ഖുർആന്റെ മുമ്പിൽ നിന്നവൻ എഴുന്നേറ്റ് പോകുന്നത്? വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ നിന്നവൻ എഴുന്നേറ്റ് പോകുന്നത്? ഖുർആനെക്കാളും താഴെയുള്ള ഒരു വിഷയം പഠിക്കാനാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ഒരു ജനതക്ക് അല്ലാഹു ഖുർആൻ നൽകിയിട്ട് ആ ഖുർആനെക്കാളും ഖുർആൻ മറ്റുള്ളതിന്റെ താഴെയാണ് എന്നൊരാൾ മനസ്സിലാക്കിയാൽ ഫഖദ കഫറ ബിയന്നുമില്ലാ, അയാൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിച്ചവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എട്ടേകാലിന് നീച്ചുകൊണ്ട് എങ്ങോട്ടാ? എട്ടേകാലിന് നീച്ചു പോകുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ, കണക്ക് പഠിക്കാൻ, സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാൻ, അല്ലേ സയൻസ് പഠിക്കാൻ. എവിടുന്നാ എഴുന്നേറ്റ് പോകുന്നത്? അവൻ നിർബന്ധമായി പഠിക്കേണ്ട വിശുദ്ധ ഖുർആൻ അവനെ പഠിച്ചു തീർന്നിട്ടില്ല. അതേപോലെ ഭർത്താവും പറഞ്ഞു, അല്ലാഹുവിനെ കൈവിടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന്. അപ്പോഴാ ഫറോവരോട് പറഞ്ഞത്, നിങ്ങളെ ഞാൻ മാതൃകാപരമായി ശിക്ഷിക്കും, എന്റെ രാജ്യത്തിന് ഒരാളോ മൂസയുടെ കൂടെ കൂടില്ല, ആ രീതിയിൽ മാതൃകാപരമായി ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമെന്ന്. റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ ഭീഷണി വിലപ്പോയില്ല, ഭീഷണി വിലപ്പോയില്ല. അവസാനമതാ ഫറോവ തന്റെ കിങ്കരന്മാരെ വിളിച്ച് വലിയ പാത്രത്തിൽ എണ്ണ തിളപ്പിക്കാൻ പറയുകയാ. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുന്നിലേക്ക് ഫറോവ മാഷിദ്ദായെയും ഭർത്താവിനെയോ നാല് പിഞ്ചു പൈതങ്ങളെയും കൊണ്ടുവന്നത്. കാലിൽ ചങ്ങലയിട്ടിരിക്കുകയാ, കയ്യിൽ ചങ്ങലയാ, അവരെ ആകമാനം ബന്ധിച്ചിരിക്കുകയാ. പിടിച്ചുകൊണ്ട് വന്നോ എണ്ണപാത്രത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു, മാഷിദ്ദായോടും ഭർത്താവിനോടും പറഞ്ഞു, മാറിയില്ലേ എണ്ണയിലേക്ക് നിങ്ങളെ വലിച്ചെറിയുമെന്ന്. കൈറോയിൽ ഈ ശിക്ഷാ നടപടി കാണാനായി ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്.
മാഷിത്താക്കും ഭർത്താവിനും മാറ്റമില്ല. അപ്പോഴാ ഭർത്താവിനെ പിടിച്ചിട്ട് എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എണ്ണയിൽ കിടന്ന് വന്നുരുകുന്നത് മാഷിത്താക്ക് ചാഞ്ചല്യമില്ല. പക്ഷേ മാഷിത്ത് കരഞ്ഞു പോയി. ഫറോവ മനസ്സിലാക്കിയത് മാഷിത്താക്ക് മനസ്സിന് മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന, ചാഞ്ചല്യം സംഭവിച്ചിട്ടുണ്ട് എന്ന. മാറിയോ മാഷിത്താ പറഞ്ഞു, ഇല്ല, എന്റെ റബ്ബിനെ കൈവിടാൻ ഞാൻ തയ്യാറില്ല എന്ന്. അപ്പോഴാ മാഷിത്തായുടെ മൂത്ത മകനെ പിടിക്കുന്നത്. ഇതേപോലെ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു ഈ മാതാവിന്റെ മുമ്പിൽ വച്ച തന്റെ പൊന്നമോന. എണ്ണയിൽ കിടന്ന് വെന്തുരുകുന്നൊരു മാതാവ് കാണുന്നത്. ആ പീഡനത്തിന്റെ ആഴം എത്ര ഉണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കണേ നിങ്ങൾ. ഒരൽപ്പം പോലും ചാഞ്ചല്യമില്ല. ഫറോവയുടെ കിങ്കരന്മാർ രണ്ടാമത്തെ കുട്ടിയെ പിടിക്കുകയാ, എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ. മാറ്റമില്ല. മൂന്നാമത്തെ പിഞ്ചു പൈതല്ലയും എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു. ഫറോവയുടെ കിങ്കരന്മാർക്ക് മനസ്സിലായി മാഷിത്തായിയുടെ മനസ്സിന് ചാഞ്ചല്യമില്ലെന്ന്. പിന്നെ ഓടി വന്നിട്ട് അവരെ പിടിച്ചു വലിച്ചത് മാഷിത്തായിയുടെ കൈത്തണ്ടയിൽ ഉണ്ടായിരുന്ന കുഞ്ഞുമോനയാ. മാഷിത്തായിയുടെ മാറത്തിരുന്ന് മാറത്ത് ചാഞ്ഞു കിടന്ന് അമ്മിഞ്ഞപ്പാൽ നുകരുന്ന പൊന്നുമോന. മുളകുടി പ്രായത്തിലുള്ള കുട്ടിയാണ്. മാഷിത്തായിയുടെ കൈത്തണ്ടയിൽ നിന്ന് ഫറോവയുടെ കിങ്കരന്മാർ ഈ കുഞ്ഞുമോനെ പിടിച്ചു വലിച്ചോ. മാഷിത്ത പക്ഷേ പൊന്നുമോനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പിടിവലിയായി, പരസ്പരം പിടിവലിയായി. അപ്പോഴാ ഉമ്മയോട് ഈ പിഞ്ചു പൈതൽ സംസാരിക്കുകയാ. സംസാരത്തിന്റെ പ്രായം എത്തിയിട്ടില്ല. പിഞ്ചു പൈതൽ ആ സമയത്ത് അത്ഭുതം സംസാരിച്ചു അത്രേ. ഉമ്മയോട് പറഞ്ഞത്രേ, ഉമ്മ ഉമ്മ അങ്ങ് ഭയപ്പെടേണ്ട ഉമ്മ, അങ്ങ് ദുഃഖിക്കുകയും ചെയ്യേണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന്. ഇന്നല്ലാഹു മഅനാ. ഇത് കേൾക്കുകയാ മാഷിത്താ ബീവി റളിയല്ലാഹു അൻഹു. അല്ലാഹു മാഷിത്തായിയുടെ കൽബിനെ ബലപ്പെടുത്തുകയാ. ഈ പിഞ്ചു പൈതലിനെയും ഫറോവയുടെ കിങ്കരന്മാർ എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ. എന്നിട്ട് മാഷിത്തായിയോട് പറഞ്ഞാ, അഞ്ചു പേർ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നതാ മാഷിത്ത് കാണുന്നത്. മാഷിത്തായിയോട് പറഞ്ഞല്ല, മാഷിത്തീ മൂസയുടെ മാർഗത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം മാഷിത്ത എന്ന് പറഞ്ഞപ്പോഴാണല്ലോ മാഷിത്ത ബീവി പറഞ്ഞതില്ല. റബ്ബി എന്റെ റബ്ബല്ലാഹു തന്നെയാണെന്ന്. അപ്പോഴാ ഫറോവയുടെ കിങ്കരന്മാർ മാഷിത്ത ബീവിയെ പിടിച്ചിട്ടാ എണ്ണയിലേക്ക് വലിച്ചെറിയുന്നത്. എണ്ണയിൽ കിടന്ന മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹു വെന്തുരുകി. ശിക്ഷാ നടപടികളെല്ലാം കഴിഞ്ഞ് ഫറോവ തന്റെ കൊട്ടാരത്തിലേക്ക് കയറിയതാ. കൊട്ടാരത്തിൽ ഒന്നാം നിലയിലേക്ക് കയറിയപ്പോ ഫറോവ കാണുന്നത് കൊട്ടാരത്തിൽ ജനൽപാളികൾക്കിടയിലൂടെ ഈ ശിക്ഷാ നടപടികൾ മുഴുവൻ കണ്ടിരിക്കുന്ന ആസിയ. ഫറോവക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു അൻഹു. ആസിയോട് ഫറോവ ചോദിച്ചു, ആസിയ എന്നെ അംഗീകരിക്കാത്തവർക്കെതിരെ ഞാൻ നടത്തിയ ശിക്ഷാ നടപടികൾ എങ്ങനെയുണ്ട് എന്ന്. അപ്പോഴാ ആസിയ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അങ്ങ് ക്രൂരനാ, അങ്ങ് കാണിച്ചത് ക്രൂരതയാ. ഫറോവ നെട്ടിത്തെറിച്ചു പോയി. ഫറോവ മനസ്സിലാക്കിയത് ഈ ശിക്ഷാ നടപടികൾ കണ്ട് ആസിയാക്ക് മാനസിക ഭ്രംശം സംഭവിച്ചു പോയെന്ന. ഫറോവ ചോദിച്ചു, ആസിയ എന്താ നീ പറയുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾ അവരോട് കാണിച്ചത് ക്രൂരതയാ. അവരെ നിങ്ങൾ ഈ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ കാരണം എന്താ? ഇല്ല അനഖാലു റബ്ബി റബ്ബുനല്ലാ, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറഞ്ഞതല്ലേ. ആ കാരണം കൊണ്ടല്ലേ നിങ്ങൾ അവരെ ശിക്ഷിച്ചത്. അവർ പറഞ്ഞത് സത്യമല്ലേ? അവർ പറഞ്ഞത് സത്യം തന്നെയല്ലേ? വാനമാഹും.